ഹായ് ഫ്രണ്ട്സ്, ഫ്രൂട്ട് ട്രീ ക്ലബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അത്തിയുടെ കട്ടിങ്സ് വെച്ചിട്ട് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. വളരെ സിമ്പിളാണ് നമുക്ക് അത്തിയുടെ കട്ടിങ്സ് വെച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ ബ്രാഞ്ചാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യാനെടുക്കുന്നത്. ഈ ഒരു ബ്രാഞ്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഞാൻ കട്ട് ചെയ്യാനെടുക്കുന്നത്. നമുക്കിത് ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടത് കുറച്ച് മണ്ണാണ്. ഒരു മണ്ണ് കുറച്ച് എടുക്കണം, പിന്നെ കുറച്ച് മണ്ണുണ്ട്, പിന്നെ ഇത് ജസ്റ്റ് ഇത്ര പോകുന്നൊരു ചട്ടി, ഇത്ര പോകുന്ന ചട്ടി, പിന്നെ ചകിരിച്ചോറാണ്. ചകിരിച്ചോറ് ഞാൻ നനച്ച് പൊടിച്ചെടുത്തുള്ളതാണ്. നമ്മുടെ വലിയ ബ്ലോക്ക് കിട്ടുന്നതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അതിൽ വെള്ളം നനച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതാ ഇതുപോലെ ഒരു തണ്ട്, ഇതുപോലെ കട്ടിങ്സ് എടുക്കുക. നമുക്ക് ഇത്രയും വലിയ കട്ടിങ്സ് വേണ്ട. നമുക്കിത് ഞാൻ പറഞ്ഞില്ല, ഒരു നോക്കുമ്പോൾ ഇപ്പോൾ ഇത് ഇത്രയും ഭാഗം മണ്ണിലേക്ക് പോയാലും ഒന്ന് രണ്ട് മൂന്ന്, ഈ മൂന്നാമത്തെ നോഡ്, ഈ രണ്ട് നോഡിലേക്ക് നമുക്കത് മുള വരും. അപ്പോൾ പുതിയ മുളകൾ ഈ രണ്ട് നോഡിലായിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതൊരു പീസാക്കാം. ഇതിങ്ങനെ ചിരിച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. ചിരിച്ച് കട്ട് ചെയ്തു. പിന്നെ നമുക്ക് ഒന്ന് ഇത് മണ്ണിൻ്റെ താഴേക്ക് പോയി, ഇത്രയും ഭാഗം മണ്ണിൻ്റെ താഴേക്ക് പോയാലും പിന്നെ ഈ രണ്ട് നോഡ് കിട്ടും. ഈ രണ്ട് നോഡിൽ വരും. അപ്പോൾ നമുക്ക് ഈ നോഡിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് വീണ്ടും ഒന്ന് കട്ട് ചെയ്യാം. പിന്നെ ഇത് ഈ ഒരു പീസാണ്. ഈ ഒരു പീസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വയ്ക്കാം. ഇതിങ്ങനെ നിന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് മൂന്ന് പീസ് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഈ മൂന്ന് പീസാണുള്ളത്. ഈ മൂന്ന് പീസ് നമുക്ക് ഈ ഒരു ഇതിൽ നടണം. അപ്പോൾ നമുക്ക് ഈ ചട്ടിയിൽ നമുക്ക് മണ്ണ് നിറയ്ക്കാം. മണ്ണ് നിറയ്ക്കാൻ പോകുമ്പോൾ കുറച്ച് ഒരു കാര്യമില്ല, മണ്ണിൽ കുറച്ച് ഈ ചകിരിച്ചോറൊന്ന് ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറിയൊരു അലർച്ച കിട്ടാനായിട്ടേ നല്ലതാണ്. ചകിരിച്ചോറൊന്ന് ഇട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ചട്ടിയിലേക്ക് നടാം. ഒരു ഒലർച്ച കിട്ടണം, കാരണം ചകിരിച്ചോറ് ഇട്ടായി കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു ഒലർച്ച ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കട്ടയായി പോകും, വേര് താവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നിറയ്ക്കുമ്പോൾ നമ്മളൊരു ഹാഫ് പോർഷൻ മാത്രം മണ്ണ് നിറയ്ക്കുക. ചകിരിച്ചോറ് മിക്സ് ചെയ്തിട്ടുള്ള മണ്ണ് ഒരു ഹാഫ് പോർഷൻ, ചട്ടിയുടെ ഹാഫ് പോർഷനിൽ നിറയ്ക്കുക. ബാക്കി എന്താ ചെയ്യണമെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് ചകിരിച്ചോറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കാരണം മുകളിൽ ഈ ചകിരിച്ചോറ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൽ നല്ല ഈർക്കം ഉണ്ടാവും. നമ്മൾ ഈ ചകിരിച്ചോറിലാണ് നമ്മൾ ഈ തണ്ട് കുത്തിവെക്കാൻ പോകുന്നത്. ഈ തണ്ട് കുത്തിവെച്ചതിൻ്റെ വേര് ഇതിലേക്ക് പിടിച്ചു, പിന്നെ നല്ല വേരുകൾ താഴേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ താഴ്ത്ത മണ്ണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൽ വേര് പിടിച്ചു കഴിഞ്ഞാൽ ഒരു ബലം കിട്ടില്ല, ചെടി നിൽക്കാനായിട്ടൊരു ബലം കിട്ടില്ല. അപ്പോൾ നമ്മൾ ആ കുറച്ച് മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു അരഭാഗം ചട്ടിയുടെ ഒരു അരഭാഗം മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വേര് താന്ന് പോകുമ്പോൾ നല്ല ബലത്തിൽ കുറച്ച് ഇതിൽ നിൽക്കും. നമുക്ക് കുറച്ചധികം നാൾ നിൽക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു തൽക്കാലം കുറച്ചധികം നാളൊന്ന് നല്ലോണം വളർച്ച വരണമെങ്കിൽ നമുക്ക് മണ്ണ് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പിന്നെ ചകിരിച്ചോറ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് മണ്ണും ഒരു 25% മണ്ണും ഒരു 75% ചകിരിച്ചോറ് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും നമുക്ക് പെട്ടെന്ന് റീപോട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു ചട്ടിയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ ചകിരിച്ചോറ് ഇട്ട് കൊടുത്തു. അരഭാഗം ഇട്ട് കൊടുത്തു, അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള സ്പേസിൽ നമ്മൾ ഇതിട്ട് കൊടുത്തു, മറ്റേ ചകിരിച്ചോറ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് എന്താ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഈ നോഡ് ഇതിപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ നോഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മണ്ണ് മാറ്റി, ഇതൊന്ന് മാറ്റി നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അതിൽ വെച്ച് കൊടുത്തു. അത് അടുത്തത് കുറച്ച് നീക്കി അതുപോലെ കുത്തി. നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് ഇതായിട്ട് നിൽക്കണം. നമുക്ക് ഇവിടെ നിൽക്കുകയാണ് ഇതിൻ്റെ നോഡ് വരെ. ഇതിപ്പോൾ ഇനി പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല, ഈ ഒരു പീസ് വളർന്നു വന്നുകൊണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയാം, വെറുതെ നിർത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് ഉണ്ട്, അത് ഇവിടെ. ഒന്ന് നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കുക, നല്ലോണം അമർത്തി കൊടുക്കുക. അത് കുറച്ചും കൂടി നമുക്ക് ചകിരിച്ചോറയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ചകിരിച്ചോറയിൽ മിക്സ് ചെയ്ത് കൊടുക്കും. ചകിരിച്ചോറ് മിക്സ് ചെയ്ത് കൊടുത്തു, ഇതങ്ങനെ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യണമെങ്കിൽ, നമ്മൾ ഇതുപോലൊരു കവർ എടുക്കുക.
ഒരു പോളിത്തീൻ കവർ എടുക്കുക. നമ്മളിതുപോലെ കവർ എടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇതിൽ കുറച്ചൊന്ന് വെള്ളം, ഇതിപ്പോൾ ഇവിടെ വെള്ളം ഇരിക്കും, ഈ വെള്ളം എടുത്തിട്ട് നമ്മൾ കുറച്ചൊന്ന് ഇതിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ഒന്ന് കൊടുക്കുക, ഒരു ഈർപ്പം കിട്ടാൻ വേണ്ടിയിട്ട്, ഈർപ്പം കിട്ടാൻ വേണ്ടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതിലേക്ക് ഈ മണ്ണിലേക്കും ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തെളിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യണമെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മളിതുപോലെ വെച്ച് ഒന്ന് കെട്ടി കൊടുക്കണം. നമ്മൾ ഇതുപോലൊരു ചരട് എടുക്കുക, ചരട് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചരട് എടുത്തിട്ട് നമ്മൾ അതിങ്ങനെ ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് മുള വരുന്നത് കാണുകയും ചെയ്യാം, കാരണം നമുക്ക് അതിൽ ഈർപ്പ് നിൽക്കുകയും ചെയ്യാം. നമ്മളിനി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ തന്നെ അത് മുള വന്നോളും, നമുക്ക് കാണാനും പറ്റും. നിർത്തി കഴിഞ്ഞാൽ എന്നിട്ട് ഇത് നമ്മളെങ്ങനെ ചെയ്യണമെങ്കിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ ഇത് പ്ലേസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വെക്കുന്നത് നല്ല സൂര്യപ്രകാശം ഡയറക്റ്റ് കിട്ടാതെ വെളിച്ചം നല്ല പോലെ കിട്ടുന്ന നമ്മുടെ ജനലുകളൊക്കെ ഉണ്ടല്ലോ, ആ ജനലയുടെ ഒക്കെ സൈഡിൽ ഇത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് നമുക്കത് മുളച്ചു വരുന്നതും നമുക്ക് ആ വെയിൽ കിട്ടും, നല്ല വെയിലില്ലാതെ സൂര്യപ്രകാശം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലൊരു വെയിൽ ഡയറക്റ്റ് അടിക്കാത്ത ഒരു സ്ഥലത്ത് ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിപ്പോൾ മോർണിംഗ് എൻ്റെ കിഴക്ക് വശത്താണ് വീടിൻ്റെ കിഴക്ക് വശത്ത് ജനലിലേക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റ് നമുക്ക് സൺലൈറ്റ് അടിക്കില്ല, കാരണം ഗ്ലാസ് അത്ര ഡയറക്റ്റ് വരുന്ന ടൈപ്പല്ല. അപ്പോൾ അതിൻ്റെ വെളിച്ചം കിട്ടുകയും ചെയ്യും, നമുക്ക് വെളിച്ചം നല്ല പോലെ കിട്ടുകയും ചെയ്യും. എന്നാലോ വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ അതായത് ഇളക്കം തട്ടാതെ നമ്മൾ ശ്രദ്ധിച്ച് വെക്കാനും പറ്റും. കാരണം ഇത് എൻ്റെ മുകളിലത്തെ നിലയിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് അധികം ആൾക്കാർ വരവും കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ ഇതവിടെ ഒതുങ്ങിയിരുന്നോളും. അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ വെക്കും. ഞാൻ വേറെ ഒരു നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞാൻ മുമ്പ് ചെയ്തു വെച്ച ഒരെണ്ണം. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് നമുക്കിപ്പോൾ നോക്കാം. നമുക്കിത് എടുത്ത് നോക്കാം. ഞാൻ അത് മുൻപ് ചെയ്തതുപോലെ വെച്ചിരിക്കണതാണ് വെച്ചത്. നമുക്ക് നല്ല പൊടിപ്പ് പച്ചപ്പ് കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു ഷെയ്ഡുള്ള കവറായതുകൊണ്ട് അത്രയ്ക്കാണ്ട് ക്ലിയർ അല്ല, അതാണ് ഞാൻ ഈ ഷെയ്ഡുള്ള കവറ്, ഷെയ്ഡില്ലാത്ത നല്ല വിസിബിളായിട്ടുള്ള കവറ് വെച്ചത്. ഇതാകുമ്പോൾ കുറച്ച് ഷെയ്ഡുള്ള കവറാണ്, പക്ഷേ നല്ല പച്ചപ്പ് നമുക്ക് കാണാം. നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ആ നല്ല പച്ചപ്പ് വന്നുണ്ട്, നല്ലപോലെ നല്ല വേരുകളൊക്കെ കാണാനുണ്ട്. കണ്ട വേരുകൾ നല്ലോണം പുറത്തേക്കൊക്കെ കാണാനുണ്ട്, നല്ലപോലെ വന്നിട്ടുണ്ട്. നല്ലൊരു നോട് നല്ലപോലെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ റിസൾട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേരൊക്കെ നല്ലപോലെ ക്ലിയറായിട്ട് കാണാൻ പറ്റും, ക്ലിയറായിട്ട് നല്ല ഇതിൽ വൃത്തിയായിട്ട് കാണാൻ പറ്റും. കണ്ടോ നല്ലപോലെ വളർച്ച വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 20 ദിവസം ഒക്കെ ആയൊരു തണ്ടാണ്, ഒരു കട്ടിങ്സാണ്. അപ്പോൾ നമുക്കൊരു 15 ദിവസം 20 ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ നമുക്കിതുപോലെ കിട്ടും. ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല വളർച്ചയാവും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അത്തിയുടെ ഒരു കട്ടിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ നമുക്ക് സുഖമായിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പരിപാടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വലിയ നമുക്ക് വലിയ പണികളൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ സൂക്ഷിക്കണം, ഇതിൻ്റെ കവർ ചെയ്ത് വെച്ച് വൃത്തിയിൽ സൂക്ഷിക്കണം, ഇളക്കം തട്ടാതെ നമ്മൾ സൂക്ഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ നല്ല ഇതുപോലെ കട്ടിങ്സ് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ പുതിയ തൈകൾ നമുക്കിതുപോലെ അത്തിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.